നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മുതിരയും ചേനയും കൊണ്ടൊരു പുഴുക്കാണ്. ഒരുവിധം എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ നമ്മൾ മുതിര കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു 3/4 ഗ്ലാസോളം മുതിര എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി കല്ലൊന്നുമില്ലാതെ നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേവാൻ ആവശ്യമായ വെള്ളമൊഴിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. മുതിര വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേന ചേർക്കണം. ഒരു വലിയ കഷ്ണം ചേന തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മുതിര വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ചേന ചേർത്ത് കൊടുക്കാം. ചേന ചേർത്ത് വേവാൻ ആവശ്യമായ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ചൂടുവെള്ളം ചേർക്കുന്നതാണ് നല്ലത്. ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ചേന പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് ഒരു വിസിൽ വരെ വേവിച്ചാൽ മതി. ഒരു വിസിലിന് ശേഷം തുറന്നിട്ടുണ്ട്. നമ്മുടെ ചേന ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. നന്നായി ഇളക്കി ചേന ഒന്ന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം. വറവിടാൻ വേണ്ടി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മളിതിലേക്ക് ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കടുക് ചേർക്കാം. ഒരു 2-3 വറ്റൽമുളകും പൊട്ടിച്ച് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്ത മുതിരയും ചേനയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിത് മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അടുത്തൊരു റെസിപ്പിയുമായി വരാം.